സംസ്ഥാനത്ത് സ്കൂളുകളും അംഗൻവാടികളുമെല്ലാം തുറന്നു പ്രവർത്തനം ആരംഭിച്ചെങ്കിലും തിരുവമ്പാടി പഞ്ചായത്തിലെ തൊണ്ടിമ്മൽ അംഗനവാടിക്ക് ഇതുവരെ തുറന്നു പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. അഗസ്തിമൊഴി കൈതപ്പൊയിൽ റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി അംഗൻവാടിയിലേക്കുള്ള വഴി നഷ്ടപ്പെടുകയും മുറ്റത്ത് വലിയ കുഴി രൂപപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ അംഗൻവാടി തുറക്കാനാവാതായത്. അതോടൊപ്പം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഇരുമ്പ് ഷെഡിന്റെ കാലുകൾ ഇളകി നിൽക്കുന്നതും അംഗനവാടി തുറന്നു പ്രവർത്തിക്കുന്നതിന് തടസ്സമാവുന്നു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ തൊണ്ടിമ്മൽ അംഗൻവാടിക്കാണ് ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളത്. ചുറ്റുമതിലും ഗേറ്റും കുടിവെള്ളവും മറ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന അംഗൻവാടിക്ക് ഇന്ന് ഇവയെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അഗസ്ത്യൻമൊഴി കൈതപ്പൊയിൽ റോഡ് പ്രവൃത്തിയുടെ ഭാഗമായാണ് അംഗൻവാടിയുടെ എല്ലാ സൗകര്യങ്ങളും നഷ്ടപ്പെട്ടത്. ഇപ്പോൾ അംഗൻവാടിയിൽ കയറാൻ ഒരു വഴി പോലുമില്ലാത്ത അവസ്ഥ. റോഡ് പണിയുടെ ഭാഗമായി പാറ പൊട്ടിക്കുകയും മണ്ണെടുക്കുകയും ചെയ്തതോടെ അംഗൻവാടിയുടെ മുറ്റത്ത് വലിയ കുഴിയും രൂപപ്പെട്ടു. അംഗൻവാടിയുടെ മുറ്റത്തുണ്ടായിരുന്ന ഇരുമ്പ് ഷീറ്റ് കൊണ്ടുള്ള ഷെഡിൻ്റെ കാലുകൾ മുറിച്ചു മാറ്റിയതിനാൽ താൽക്കാലിക കാലുകളിലാണ് ഷെഡ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് വലിയ അപകട ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു. കുടിവെള്ള പൈപ്പ് പൊട്ടിക്കിടക്കുന്നതിനാൽ കുടിവെള്ളവും ഇല്ല. കൂടാതെ അംഗൻവാടിയുടെ മുൻവശത്ത് റോഡ് ടാർ ചെയ്യാതെ ഇട്ടതോടെ പൊടിശല്യവും രൂക്ഷമാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ അംഗൻവാടിയിൽ കുട്ടികളെ എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് ജീവനക്കാർ പറയുന്നു. അംഗൻവാടിക്ക് ചുറ്റുമതിൽ ഗേറ്റ്, കുടിവെള്ളം, അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടി അംഗൻവാടിയായിരുന്നു ഇത്. ഈ റോഡ് പണി കാരണം ഈ ഇതിൻ്റെ ഈ അവസ്ഥകളൊക്കെ ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. എന്നാലും ഞങ്ങൾ രണ്ട് ജീവനക്കാർ എല്ലാ ദിവസവും രാവിലെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളും 9:30 മുതൽ 3:30 വരെ അംഗൻവാടി തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, അതുപോലെ അംഗൻവാടിയിൽ വരുന്ന പ്രീ സ്കൂൾ കുട്ടികൾ എന്നിവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ വീട്ടിലേക്ക് കൊടുത്തു വിടുകയായിരുന്നു. സർക്കാർ ഉത്തരവ് പ്രകാരം അംഗൻവാടി തുറന്ന് പ്രവർത്തിക്ക കുട്ടികളെ പ്രവേശിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലും അംഗൻവാടി തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അംഗൻവാടിയിൽ കയറാനുള്ള വഴിയില്ല, അതുപോലെ കുടിവെള്ളമില്ല. പിന്നെ അംഗൻവാടിയുടെ മുന്നിലുള്ള ഷീറ്റ് ഏത് നിമിഷവും പൊളിഞ്ഞു വീഴാനുള്ള സാധ്യതയിലാണ്. സാധാരണക്കാർ താമസിക്കുന്ന തിരുവമ്പാടി പഞ്ചായത്തിലെ തൊണ്ടിമല പ്രദേശത്തെ ഈ അംഗൻവാടിയിൽ 30-ലേറെ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. എന്നാൽ ഇവർക്കൊന്നും ഇപ്പോൾ അംഗൻവാടിയിൽ വരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. 3 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച റോഡ് പ്രവൃത്തി പൂർത്തിയാവാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. നിരവധി തവണ കരാറുകാരനെയും പഞ്ചായത്ത് അധികൃതരെയും അറിയിച്ചെങ്കിലും ഇതുവരെ യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ജനുവരിയിൽ അംഗൻവാടി തുറക്കുന്നതിന് മുൻപായി അംഗൻവാടിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ കരാറുകാരന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നും നാട്ടുകാർ പറയുന്നു. അതായത് തൊണ്ടിമൽ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ പാവങ്ങൾ ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ മിക്കവാറും കുട്ടികൾ ഈ അംഗൻവാടിയിലാണ് പഠിച്ചു പോകുന്നത്. ഇന്നിപ്പോൾ ഇവിടെ 30-ത്തോളം കുട്ടികൾ ഈ അംഗൻവാടിയിലുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ കുട്ടികൾ ഇവിടെ ഇത്ര അധികം കുട്ടികളുള്ള ഒരു അംഗൻവാടി, നല്ല നിലക്ക് പ്രവർത്തിക്കുന്ന ഒരു അംഗൻവാടിയാണ്. ഇപ്പോൾ ഇവിടെ കൈതപ്പൊയിൽ അഗസ്ത്യൻമൊഴി റോഡിൻ്റെ പണീൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ കോമ്പൗണ്ട് വാളും വെള്ള കുടിവെള്ളം ഒക്കെ തന്നെ പൊളിച്ചു മാറ്റി. എന്നാൽ ഈ അംഗൻവാടിക്ക് ഇന്ന് കയറി വരാനുള്ള ഒരു വഴി പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ഇന്ന് അംഗൻവാടി ഇങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് അടിയന്തരമായിട്ട് വഴി വേണം. കുടിവെള്ളം പൊളിച്ചു മാറ്റിയ കുടിവെള്ളം ഇവിടെ എത്തിക്കണം. പിന്നെ പൊടി കൊണ്ട് ശല്യം കൊണ്ട് ഇങ്ങോട്ട് ഇരിക്കാൻ വഴിയ. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു സംവിധാനം എത്രയും പെട്ടെന്ന് ചെയ്യണം. റോഡ് കരാർ കമ്പനിക്കെതിരെ ഇത്തരത്തിൽ നിരവധി പരാതികൾ നേരത്തെയും ഉയർന്നു വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ച് അംഗൻവാടി തുറന്നു പ്രവർത്തിക്കാൻ സാഹചര്യം ഒരുക്കണമെന്നാണ് അംഗൻവാടി ജീവനക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. CTV പ്രാദേശിക വാർത്ത, മുക്കം.